നമ്മുടെ ഈ ഫിലിമിലൊക്കെ ആണെങ്കിൽ ഹീറോയിസിനാണോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം തരുന്നത് അല്ലെ അവർക്ക് വേണ്ടി കഥകൾ ഉണ്ടാക്കുക അവർ അതിന്റെ ഒരു മെയിൻ അല്ലെ എന്നാ സീരിയൽസിലൊക്കെ ആണെങ്കിൽ ഞാൻ നോക്കുമ്പോൾ നേരെ തിരിച്ച മൊത്തം ഈ പെണ്ണുങ്ങളാ എല്ലാം ചെയ്യുന്നതും അല്ലെ ആണുങ്ങൾക്ക് വേണ്ടി വലിയൊരു വലിയ കുഴപ്പങ്ങളൊന്നുമില്ല സോഫ്റ്റ് തീർച്ചയായിട്ടും ഉണ്ട് അത് ഉണ്ട് തീർച്ചയായിട്ടും കുറ്റം പറഞ്ഞിട്ടോ അതിനെ മാറ്റാൻ നടന്നിട്ടോ ഒന്നും കാര്യമില്ല ഫസ്റ്റ് ബിസിനസ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ഒരു ടു കലാമൂല്യം മനുഷ്യൻ ഏറ്റവും നന്നാവുന്നത് അവന്റെ കർമ്മം കൊണ്ട് മാത്രം എന്തെങ്കിലും ഒരു നല്ല കാര്യം ചാരിറ്റി അല്ലെങ്കിൽ ഒരു സോഷ്യൽ എന്തെങ്കിലും അത് പറയാൻ ഒന്നും ഇല്ല നമുക്ക് ആ സമയത്ത് നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യാറുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ വലിയൊരു മഞ്ജു ഒരു വലിയ ഹൃദയത്തിന്റെ ഉടമയാന്ന് എനിക്കറിയാം മഞ്ജു അങ്ങനെ ചെയ്തില്ലേ അത് മുടി പേഷ്യൻസിനെ നമുക്കത് പബ്ലിസിറ്റി കൊടുക്കണം എന്നുണ്ടായിരുന്നില്ല പക്ഷെ എന്താണെന്ന് വെച്ചാൽ അത് കാരണം ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് പിന്നെ ഉണ്ടാവും അപ്പം അത് കാരണം അവർ തന്നെ പറഞ്ഞു ഇതൊന്ന് പബ്ലിസിറ്റി കൊടുക്കണം അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു വിഗ് ഉണ്ടാക്കണമെങ്കിൽ അയ്യായിരം മുതൽ പതിനയ്യായിരം രൂപയാണ് വില ആ വില അപ്പോൾ അതൊരു പാവപ്പെട്ട ഫാമിലിയിലെ ഒരു പെൺകുട്ടിക്ക് താങ്ങാനാവില്ല അവർ പുറത്തിറങ്ങാതെ തലയിൽ മുന്നോട്ട് വീട്ടിനകത്തിരിക്കുന്ന എത്രയോ പേഷ്യൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ വോളണ്ടറിലി നമ്മുടെ മുടി വെറുതെ കളയുന്ന മുടി അത് അവർക്ക് കൊടുത്താൽ ഇപ്പൊ ആ ലെങ് അനുസരിച്ച് രണ്ടുപേർക്ക് ലൈഫ് കിട്ടി പുറത്തിറങ്ങി നേരത്തെ പറഞ്ഞതും പറഞ്ഞ പോലെ ശരത്ത് പാടിയതും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാലും ഒരു തെറ്റുല്ലോ ഇത് മഞ്ജു കൊണ്ടുപോവാൻ സ്വാദിലുണ്ടാക്കി കഴിഞ്ഞു ഈ ഈ ഈ നമ്മുടെ സെൻസർഷിപ്പിന്റെ പ്രശ്നം വരുന്നുള്ളൂ വരുന്നുണ്ട് വരണമേ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് സത്യം കാരണം കാരണവെച്ചാല് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പല സീരിയലുകളുടെയും പോക്ക് അവരെയും കുറ്റവും പറയാൻ പറ്റില്ല ബിക്കോസ് എങ്ങനെയെങ്കിലും റേറ്റിംഗ് പിടിക്കുക ബിസിനസ് ഉണ്ടാക്കുക അപ്പൊ അതിന് നമ്മളൊരു ശ്രദ്ധ വേണം കാരണം കുട്ടികൾ കുട്ടികളിപ്പോ ഞാൻ ചില സീരിയൽസൊന്നും എൻ്റെ കുട്ടികളെ കാണിക്കില്ല നമ്മൾ അഭിനയിക്കുന്നതുകൊണ്ട് നമുക്കറിയാം ഈ ഡയലോഗ് എന്തിനാണ് പറയുന്നത് ഡബിൾ ഉണ്ട് പിന്നെ ചീത്ത ഒരു ഹിന്ദി സീരിയൽ ഞാൻ നിർത്തിച്ചു ഒരു ഹിന്ദി സീരിയലിൽ അമ്മായിഅമ്മ മരുമകള് അടിച്ചിട്ട് തല കീഴാക്കി കാലിലിങ്ങനെ അപ്പൊ അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ അമ്മച്ചിക്ക് കൂടുതൽ പേയ്മെന്റ് കൊടുത്തു കാണും അതുകൊണ്ടായിരിക്കും അമ്മച്ചി അങ്ങനെ തൂങ്ങി നിൽക്കുന്നത് പക്ഷേ ഇത് കാണുന്നവരെ ഇതല്ലോ ശരിയാ എന്നിട്ട് ആരൊക്കെ കേസ് കൊടുത്ത് അത് അത് അപ്പോ ആ സമയത്ത് അത് ഒഴിവാക്കിച്ചിരുന്നു അപ്പം അങ്ങനെ ഒരു സമൂഹത്തിന്റെ ഇടപെടൽ ഇല്ലെങ്കിൽ വല്ലാത്ത മദ്യം വർദ്ധിച്ച പോലെ തന്നെ അതേപോലെ ഒരു കൺട്രോൾ വരുത്തേണ്ട ഒരു സമയം ആയിട്ടുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി ഇത്രയും വരെ എത്തിയതിന് ഏറ്റവും കൂടുതൽ ദൈവത്തിനോട് മാത്രം തീർച്ചയായിട്ടും ഞാൻ അങ്ങോട്ട് ചാൻസ് സാധാരണ ഒരു ഇൻഡസ്ട്രിയിലെ ഒരു ഒരു ടെൻഡൻസി അതാണ് അങ്ങോട്ട് ചാൻസ് ചോദിച്ച് വിളിക്കുക പക്ഷേ എന്തോ എനിക്ക് അങ്ങോട്ട് തോന്നിയിട്ടില്ല കാരണം ഇപ്പം എന്നെ ചാൻസ് അന്വേഷിച്ച് വിളിക്കുന്ന ഒരുപാട് പയ്യന്മാർ ഉണ്ട് പക്ഷെ എനിക്ക് ഞാൻ അവരോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഞാൻ അതാണ് ആദ്യം ആലോചിക്കുക എനിക്ക് എല്ലാവർക്കും ചാൻസ് കൊടുക്കാൻ പറ്റത്തില്ല അപ്പം ഈ സൂപ്പർ ഡയറക്ടേഴ്സിനൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ഇപ്പോൾ ഷാജിയേട്ടനെയൊക്കെ ഞാൻ വിളിച്ചത് ഷാജിയേട്ടാ എന്നാ തുടങ്ങുന്നേ പടം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ട് ഇല്ലാഞ്ഞിട്ടല്ലോ ഞാൻ വിളിക്കത്തില്ല നമുക്ക് അപ്പം അത് ദൈവം തരുന്ന വർക്ക് ഞാൻ ദൈവമായിട്ട് തന്നെ ഇൻഡസ്ട്രിയിൽ എത്തിച്ചു

അപ്പന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാകാം അതെ ഇത്രയും പറഞ്ഞപ്പം ശോകഗാനം പാടാനാണോ താല്പര്യം നല്ല ഉഷാറുള്ള ഒരു പാട്ട് പാടാവും പെൺ പറഞ്ഞാണോ ശരത്ത് ഞങ്ങളൊക്കെ ഇവിടെ പാട്ട് കേട്ടോണ്ടോ ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്നത് ഇത് ഇപ്പൊ എന്റെ ഇഷ്ടം വിട്ടു എല്ലാം വിട്ടു ശരത്തിന് ഇഷ്ടമുള്ളൊരു പാട്ട് ഞങ്ങൾക്കൊക്കെ അറിയാവുന്നതും പെട്ടെന്ന് പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു പാട്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിനയിച്ചൊരു പാട്ട് പാടിയോ മുന്തിരി ചേലുള്ള പെണ്ണേയൻ കൽബിയിലെ മുത്തിന്ന് പേര് മുഹബത്ത് മുന്തിരി ചേലുള്ള പെണ്ണേയൻ കൽബിയിലെ മുത്തിന്ന് പേര് മുഹബത്ത് ഇഷ്ടമാണെങ്കിൽ ഞാനത് തന്നിടാം നിൻ കവിളോരത്ത് മൊഞ്ചുള്ള മാരൻ്റെ നെഞ്ചിനകത്തൊരു പഞ്ചവർണ്ണ പഞ്ചവർണ്ണക്കിളിക്കൂടുണ്ടോ നിക്കാഹിൻ പന്തലിയിലൊപ്പന പാട്ടുമായി നീ എന്നെ കൂട്ടുവാൻ പോരുമോ നീ എന്നെ കൂട്ടുവാൻ പോരുമോ